നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പോളിംഗ് ഉദ്യോഗസ്ഥർക്കുള്ള കോവിഡ് വാക്സിനേഷൻ കാസർഗോഡ് ജില്ലയിൽ താളം തെറ്റിയതായി ആക്ഷേപം. വാക്സിൻ വിതരണത്തിലെ ആസൂത്രണമില്ലായ്മ സർക്കാർ ജീവനക്കാരെയും അധ്യാപകരെയും ഏറെ വലച്ചു. പോളിംഗ് ഉദ്യോഗസ്ഥർക്ക് വാക്സിനേഷൻ നൽകേണ്ട കേന്ദ്രങ്ങൾ നിശ്ചയിച്ചതിലെ അപാകതയാണ് പ്രതിസന്ധി സൃഷ്ടിച്ചത്. ഉദ്യോഗസ്ഥരുടെ താമസ സ്ഥലത്തിനടുത്തുള്ള വാക്സിനേഷൻ കേന്ദ്രം പരിഗണിക്കാതെ കിലോമീറ്ററുകൾ അപ്പുറത്തുള്ള വാക്സിനേഷൻ കേന്ദ്രത്തിൽ എത്തിച്ചേരാനായിരുന്നു നിർദ്ദേശം. തൃക്കരിപ്പൂർ മേഖലയിലുള്ളവർക്ക് മംഗൽപാടി, ബേഡടുക്ക തുടങ്ങിയ സ്ഥലങ്ങളിൽ വാക്സിനേഷൻ സ്വീകരിക്കാൻ എത്തണമെന്ന നിർദ്ദേശം ലഭിച്ചപ്പോൾ അവിടെയുള്ളവർക്ക് നർക്കിലക്കാട്, തൃക്കരിപ്പൂർ എന്നിവിടങ്ങളിൽ എത്താനുള്ള നിർദ്ദേശവും ലഭിച്ചു. പ്രതിഷേധമുയർന്നപ്പോൾ വ്യാഴാഴ്ച രാത്രി വൈകി തീരുമാനം മാറ്റി നിർദ്ദേശം വന്നു. പോളിംഗ് ഉദ്യോഗസ്ഥർക്ക് താമസ സ്ഥലത്തിനടുത്തുള്ള കേന്ദ്രങ്ങളിൽ വാക്സിനേഷനുള്ള സൗകര്യം ഒരുക്കി. ചെറുവത്തൂർ CHSയിൽ നൂറുകണക്കിന് ആളുകളാണ് രാവിലെ തന്നെ വാക്സിൻ സ്വീകരിക്കാനെത്തിയത്. വലിയ ആൾക്കൂട്ടം രൂപപ്പെട്ടതോടെ 3.5 മണിക്കൂറോളം ക്യൂവിൽ നിന്നാണ് വാക്സിൻ സ്വീകരിക്കാൻ കഴിഞ്ഞത്. രാവിലെ 9 മണി മുതൽ വൈകിട്ട് 5 മണി വരെ വാക്സിൻ വിതരണം ചെയ്യുമെന്ന് അറിയിച്ചിരുന്നുവെങ്കിലും ഉച്ചയ്ക്ക് ശേഷം എത്തിയവർക്ക് വാക്സിൻ ലഭിക്കാത്ത സ്ഥിതിയുമുണ്ടായി. ജീവനക്കാരുടെ വിവരങ്ങൾ കോവിൻ ആപ്പിൽ നൽകിയതിൽ കളക്ട്രേറ്റിൽ നിന്ന് സംഭവിച്ച പിഴവാണ് വാക്സിൻ വിതരണം താളം തെറ്റിച്ചതെന്നാണ് ആരോപണം. ആദ്യം ലഭിച്ച നിർദ്ദേശപ്രകാരം ആരോഗ്യവകുപ്പ് 25 കേന്ദ്രങ്ങളിൽ എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിരുന്നു. എന്നാൽ അവസാന നിമിഷം വന്ന തീരുമാനം എല്ലാം താളം തെറ്റിക്കുകയായിരുന്നു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ.